മരണത്തെ പേടിച്ചവരല്ല അവർക്ക് ജീവിച്ചാലും അല്ലാ മരിച്ചാലും ഇല്ല മരിച്ചാലും അല്ലാഹുവിനു വേണ്ടി ജീവിച്ചാലും അല്ലാഹുവിനു വേണ്ടി ഈ പാഠം പഠിച്ചിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഭൗതിക ജീവിതത്തിന്റെ മറാപ്പ് വലിച്ചിറങ്ങിയിട്ട് കാലത്തിന്റെ ചുവരെടുത്തുകൾ മനസ്സിലാക്കി ഇബ്രാഹിം മില്ലത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുഹമ്മദ് സിന്നത്തിനെ മുറുകെ പിടിച്ച് കാലത്തിന്റെ ഇതിഹാസത്തിന്റെ ചരിത്രത്തിന്റെ രചതരേഖ വരുക എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ തയ്യാറാവുക അല്ലാഹു അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അതിന്റെ ഏറ്റവും വലിയ ഔഷധം ഒരാൾ മനങ്ങരട് ഇൻഷാല്ലാ പത്ത് സലാത്ത് ചൊല്ലി നമുക്ക് പിരിഞ്ഞു പോകണം എന്റെ സഹോദരങ്ങള് അതിന് നമ്മുടെ കയ്യിലൊന്നേ ഉള്ളൂ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആന്റെ വിശുദ്ധി ആ വിശുദ്ധ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ട് അവസാനം അല്ലാഹുവിന്റെ ഖുർആൻ ഓതി മരിക്കുക ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു യാ റസൂലല്ലാഹ് വീട്ടിൽ വല്ലാത്ത രോഗമാണ് നബിയേ വല്ലാത്ത കടമാണ് നബിയേ എന്ത് ചെയ്താലും ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല നബിയേ ഞാൻ എന്ത് ചെയ്യണം നബിയേ എനിക്കൊരു ദിക്ർ പറഞ്ഞതാ തിരുദൂതരെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബി നിന്റെ എല്ലാ പ്രയാസവും മാറണോ നീ നിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ നിന്റെ വീട്ടുകാരോട് നീ ഉറക്കുന്ന സലാം പറയുക വാക്കവി പറയുന്നത് മറന്നുപോയ പാഠം ഇത് അസ്ട്രോണമി അല്ല ഇത് ജോഗ്രഫി അല്ല ഇത് സയൻസ് അല്ല നാം അടിച്ചു പുറത്താക്കി നമ്മുടെ ആത്മീയതയുടെ പാഠം നീ നിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ നിന്റെ വീട്ടുകാരോട് നീ ഒന്ന് സലാം പറയുക പഠിച്ചുപോയ മറന്നുപോയ ഗൃഹപാഠം നീ നിന്റെ വീട്ടുകാരോട് സലാം പറയുക ഇവിടെ ഇവിടെ നോക്ക് എന്നിട്ട് നീ വീട്ടിലോട്ട് കയറിയാൽ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഊരി തൂക്കുന്നതിന് മുമ്പേ ഒരൊറ്റ പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസോട് ആ സഹാബി പറയുകയാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങി കുറച്ച് നാളുകൊണ്ട് എന്റെ ദാരിദ്ര്യം മാറി എന്റെ പ്രയാസം മാറി എന്റെ രോഗം മാറി എന്ന് അസ്ഹാബുൻ നബിയിൽ മുസ്തഫ കേട്ടു ഇനി ചെയ്യാൻ ചെയ്തൂടെ കുങ്കുമം എടുക്കുക കുങ്കുമം കൊണ്ട് സൂറത്തിൽ ഇഖ്ലാസ് എടുക്കുക എന്നിട്ടത് ഉണങ്ങിക്കടിയുമ്പോ സംസം വെള്ളം കൊണ്ടത് നനച്ചെടുത്തിട്ട് ആ സംസം വെള്ളം കുടിക്കുക സർവരോഗത്തിന് ശിഫയാണെന്ന് സദഖ റസൂലുള്ളാ ഇതെല്ലാം നീ ചെയ്തു പോയാൽ ഖുർആന്റെ വെളിച്ചം ഇത് ഞാൻ പറഞ്ഞത് സൂറത്തിൽ ഇഖ്ലാസ് മാത്രം ഇത് ഖുർആന്റെ വെളിച്ചമാണ് ഇത് ഖുർആന്റെ വിശുദ്ധിയാണത് ഹൃദയത്തിൽ നാവിൽ നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എല്ലാവരോടും അവസാനമായിട്ട് ഞാൻ പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി ഖുർആന്റെ ഈ വിശുദ്ധിയും ഈ വിജയവും ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ വിജയത്തിന്റെ നിദാനം ഖുർആനാ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ പൊട്ടിക്കരയാ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാണാൻ വന്നു എന്തിനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കരയുന്നത് നിങ്ങൾ മരിച്ചാൽ പെൺമക്കൾ കാര്യമില്ല നോത്തിട്ടാണോ അങ്ങനെയെങ്കിലും ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങളുടെ പെൺമക്കൾക്കൊരു നിശ്ചിത സംഖ്യ തീരുമാനിച്ചിട്ടുണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇല്ല ഞാൻ മരിച്ചാലും എന്റെ അഞ്ച് പെൺമക്കളും പട്ടിണിയിലാകുമെന്ന് എനിക്ക് ഭയമില്ല അവർക്ക് പട്ടിണി വരികയില്ല ഒരാപത്തും ഞാൻ മരിച്ചാലും അവരെ ഉപ്പ മരിച്ചാലും എന്റെ പെൺമക്കൾക്ക് വരില്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ച് കാരണം എന്താ എന്റെ ഹബീബായ മുത്ത് പഠിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു പെണ്ണ് സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്താൽ
لم تصبه فاقا آ پنننو رابط مرلن انده مطنن پڑی پیچ اندمود انده پنمکل مغرب نمسکارت رشیشم پدیوائی سورت واقع ودنند ادو گنن نمکل کرو پتنیم ورلن دنی قرپا او پری پتت اپا امم نممر اڑت نمیسم مرچارم انده مکل پتنیم ورلن پرایار انگنے ارو قرآن پاڑن نممل پڑی پیچ اٹھنڈ اللہ نممل کاکتے ادو گنن مکل قرآن پڑی پیچ گوڑکو قرآن نسنہی کو جامعہ سلاحی ایرد کنن حفل ودیاتک അവരുടെ നാവിലൂട ഖുർആൻ ഓതുമ്പോൾ ആയിരക്കണക്കിന് ഹാഫിളീങ്ങൾ വരുമ്പോൾ കടുവാപ്പള്ളി ജമാഅത്തിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ കാരണം ഇത് ഖുർആന്റെ ഭൂമിയാണ് ഇത് ഖുർആന്റെ ഭൂമികയാണ് ഇത് ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഭൂമികയാണ് അല്ലാഹുവേ 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 അവസാനം നിന്നോട് ചോദിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ മഹിലൻ ഹദാക അല്ലദി അഅതാക നഫിലത്തൽ القرآن فيه موا عيلو تفسيرو الله هو الله هو الله هو ആയിരക്കണക്കിന് അർത്ഥതലങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ ഖുർആൻ ലഹാ മആനിൻ കമൗ തിൽബഹിരി ഫീ മദദി വഫൗക ദൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയാമി ഫലാ തുഅദ്ദു വലാ തുഹ്സാജാ ഇബുഹാ വലാ തുസാമു അലി ഇക്സാരി ഫിസ്സബി പുറതയാണ് ആയിരക്കണ അർത്ഥഗ്രഹങ്ങളുള്ള ഖുർആൻ പഠിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല റബ്ബേ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലാ അറിയാത്തത് കൊണ്ട് ഓതാനും കഴിഞ്ഞിട്ടില്ല റബ്ബേ പക്ഷേ അവസാനം മരിക്കുന്ന നേരം അവസാനം മരിക്കുന്ന നേരം അവസാനം മരിക്കുന്ന നേരം പൊന്നുമക്കളെ മനസ്സിലുറപ്പിക്കണം സഹോദരിമാരെ മനസ്സിലുറപ്പിക്കണം മരിക്കുന്ന നേരം മരിക്കുന്ന നേരം മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണ് മാറിയെറിഞ്ഞതത്ഭുതമല്ലേ നിന്റെ സിംഹാസനത്തിന് ചുറ്റി നിന്നവർ നിന്റെ കാറിൽ കൂടെ സഞ്ചരിച്ചവർ നിന്റെ കൂടെ സർവ്വതിനും കൂട്ടുനിന്നവർ നിന്റെ കുരിമാടത്തിലേക്ക് പിടിമണ്ണ് മാറിയെറിയുകയാണ് മൈനറിയ തീയുമായി കണ്ടടം നൂലിച്ചില്ലേ അതിലത്ഭുതം നിന്നോളവും നിനക്കില്ലേ പൊന്നുമക്കൾ പൊട്ടിക്കരയുന്നത് കണ്ടില്ലേ വപ്പാണ മയ്യത്തിന്റെ ചാരത്തിൽ നിന്നിട്ട് നമ്മുടെ മക്കളുടെ കണ്ണുനീരൊലിക്കുന്നുണ്ട് പക്ഷേ എനിക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് മരണശേഷം ഒന്നും കാണാതിരിക്കുന്നത് ഒരു പക്ഷേ അല്ലാതെന്ന ഹൈറാണ് ഞാൻ മരിച്ചു കിടക്കുമ്പോ എന്റെ മയ്യത്തിന്റെ ചാരത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന എന്റെ മക്കളുടെ കണ്ണുനീരെങ്ങാനും എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞാ ഒന്ന് ചിന്തിക്കൊരൽപ്പനേരം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു നബിയേ ഒരു നല്ല പ്രവാചകൻ മദീനയിൽ വന്നിട്ടുണ്ട് ഭയങ്കര വഅദാണ് നബിയേ ഭയങ്കര പ്രസംഗമാണ് നബിയേ വാക്കവിമാരെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയാറുണ്ട് അല്ലാഹു അതിനെ നിലനിർത്തി തരട്ടെ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു ആ പ്രവാചകൻ മരണത്തെ കുറിച്ച് വഅദ് പറയാറുണ്ടോ ഇല്ല യാ റസൂലല്ലാഹ് എന്നാൽ അയാൾ നല്ല പ്രവാചകനല്ലെന്ന് ലോകത്തിന്റെ മുത്ത് പറഞ്ഞതുകൊണ്ട് എന്റെ ഏത് പ്രസംഗത്തിലും അത് കേട്ടാന്ന് മുതൽ മരണത്തെ കുറിച്ച് പറയാൻ അവസാനിപ്പിച്ചിട്ടില്ല എന്തിനാ മരണം പറയുന്നത് ഒരു നല്ല പ്രവാചകനായി മാറാന് ഹബീബായ മുത്ത് പറഞ്ഞ പ്രവാചകനാകാന് മരിച്ചിട്ടും അറിയാത്തത് നല്ലതല്ല ഉസ്താറേ മരിച്ചു കഴിഞ്ഞിട്ടൊന്നും കാണാൻ കഴിയാത്തത് ഖൈറല്ലേ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന് എന്റെ മക്കളുടെ കണ്ണുനീർ എനിക്ക് എങ്ങനെയാണ് കണ്ടു നിൽക്കാൻ കഴിയുക മരിച്ചിട്ട് മലന്നു കിടക്കുന്ന എന്നെ ഉപ്പാ ഉപ്പാ ഉപ്പാന്ന് വിളിക്കുന്ന എന്റെ മക്കളെ ഞാൻ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത് എന്റെ പൊന്നുമോൾ എട്ടും പെട്ടും തിരിയാത്ത എന്റെ പൊന്നുമോൾ എന്റെ മുമ്പിൽ കരയുന്നത് ഞാൻ എങ്ങനെയാ സഹിക്കുക എന്റെ തളർച്ചയിലും
ഇന്നും എന്റെ വളർച്ചയിലും എന്റെ താങ്ങുന്നതിലുമായ എന്റെ പൊന്നുഭാര്യ കരയുന്നത് ഞാൻ എങ്ങനെയാണ് സഹിക്കുക. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അവസാനം മാരടി മണ്ണിലേക്ക് പോവുകയാണ്, ആരുടെ മണ്ണിൽ അവസാനിക്കുകയാണ്. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തത് അത്ഭുതമല്ലേ. തലവാസ്താദിന്റെ വരികളാണ്, ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ.